വിശദമായ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. വാളയാർ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സഭയിൽ. അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂട്ടർമാരും വീഴ്ച വരുത്തിയെന്ന് റിപ്പോർട്ട്. മുൻ SI PC ചാക്കോയുടേത് മാപ്പർഹിക്കാത്ത അന്യായം. വീഴ്ച വരുത്തിയ പ്രോസിക്യൂട്ടർമാർക്ക് ഇനിയും നിയമനം നൽകരുതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേർന്നു. അരുൺ, വാളയാർ കേസിനു ശേഷം ഉയർന്നു വന്ന, പല ഭാഗത്തുനിന്ന് ഉയർന്നു വന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട് കൂടിയാണ് ജുഡീഷ്യൽ കമ്മീഷൻ സഭയിൽ വെച്ചിരിക്കുന്നത്. വീഴ്ചയുണ്ടായത് പ്രാഥമികമായി പ്രോസിക്യൂട്ടർമാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണെന്ന് ആവർത്തിക്കുകയാണോ, അതാണോ വ്യക്തമാക്കുന്നത് റിപ്പോർട്ട്? ജസ്റ്റിസ് PK ഹനീഫയുടെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നേരത്തെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും അതിൽ സർക്കാർ നടപടിയെടുക്കുകയും ചെയ്തതാണ്. ഇന്നാണ് ആ റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ചത്. നേരത്തെ സഭയിലാണ് വാളയാർ കേസിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. അതുകൊണ്ടുകൂടിയാണ് സഭയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗുരുതരമായ വീഴ്ച രണ്ടു ഭാഗത്താണ് ഉണ്ടായത്. ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തും പിന്നീട് പ്രോസിക്യൂഷന്റെ ഭാഗത്തും. അത് എണ്ണി പറഞ്ഞാണ് കമ്മീഷന്റെ റിപ്പോർട്ട്. പോലീസിന് ഗുരുതര വീഴ്ച വന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂട്ടർമാരും വീഴ്ച വരുത്തി. കേസ് ആദ്യം അന്വേഷിച്ച SI PC ചാക്കോയുടേത് മാപ്പർഹിക്കാത്ത അന്യായം എന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇളയ പെൺകുട്ടി സുരക്ഷിതയല്ലെന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ അവഗണിച്ചു. നേരത്തെ മൂത്ത പെൺകുട്ടിയെ ഈ പ്രതികളിൽ ഒരാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം കുട്ടികളുടെ അമ്മ കണ്ടിരുന്നു. അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനെ PC ചാക്കോ അറിയിച്ചു. എന്നാൽ അത് മൊഴിയിൽ രേഖപ്പെടുത്തിയതില്ല. അങ്ങനെ ചെയ്യുകയും ഇളയ പെൺകുട്ടി അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ രണ്ടാമത്തെ പെൺകുട്ടിയുടെ, ഇളയ പെൺകുട്ടിയുടെ മരണം ഉണ്ടാകുമായിരുന്നില്ല. അത് തടയാമായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രോസിക്യൂഷൻ ഘട്ടത്തിലും ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. പ്രോസിക്യൂഷൻ എതിരെ ഗുരുതര കണ്ടെത്തലുകൊണ്ട് കേസ് തെളിയിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ പ്രോസിക്യൂഷൻ നടത്തിയില്ല. കേസ് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ഇല്ല എന്ന് വളരെ വ്യക്തമായി പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അറിയാമായിരുന്നു. അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനെ ഓഫീസറെ വിസ്തരിക്കുക എന്ന പ്രാഥമികമായ കർത്തവ്യം പോലും പ്രോസിക്യൂഷൻ ചെയ്തില്ല. കോടതിയിൽ എത്തിയ കുറ്റം തെളിയിക്കാൻ പോകുന്നതല്ല എന്ന കൃത്യമായ വിലയിരുത്തൽ പ്രോസിക്യൂഷൻ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ശുപാർശകളും കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ പേരെടുത്തു പറഞ്ഞാണ് വിമർശനം. പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് 2 മാസം പ്രാരംഭ പരിശീലനം നൽകണം. ഇനിയുള്ള കേസുകളിലെങ്കിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിന് മുമ്പ് അഡ്വക്കേറ്റുമാരുടെ പാനൽ തയ്യാറാക്കണം. ഈ നിർദ്ദേശമൊക്കെ അംഗീകരിച്ചു. സർക്കാർ ഈ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കേസുകളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും മുമ്പ് മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം തേടും. വീഴ്ച വരുത്തിയവർക്ക് നടപടിയെടുത്തുവെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. PC ചാക്കോയെ സ്ഥിരമായി അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി. മറ്റുദ്യോഗസ്ഥർ DYSP ആയിരുന്ന സോജിന്റെ പേരെടുത്തു പറയാതെയാണ് ആ വിമർശനം. മറ്റുദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ DGP ചുമതല നൽകിയിട്ടുണ്ട്. പ്രോസിക്യൂട്ടർമാരായ ലതാ ജയരാജനെയും ജലജ മാധവനെയും ഇനി പ്രോസിക്യൂട്ടർമാരാക്കില്ല എന്ന നടപടിയും സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട്. ഏതായാലും കൃത്യമായി രണ്ട് ഭാഗത്തുമുള്ള വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ PK ഹനീഫ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അരുൺ, പോലീസ് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ, പബ്ലിക് പ്രോസിക്യൂട്ടർമാരെല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ, അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളായിരിക്കും രാഷ്ട്രീയപരമായി ഉണ്ടാക്കുക, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്? എന്ത് നടപടിക്രമങ്ങളിലേക്കാണ് സ്വാഭാവികമായും ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സഭയിലെത്തിയതിനു ശേഷം ഉണ്ടാവാറുള്ളത്? സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. ഇത് ആദ്യമായാണ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതും റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നതും. സഭയിൽ വെച്ചതോടുകൂടിയാണ് അതൊരു പൊതുരേഖയായി മാറിയത്. നേരത്തെ സർക്കാർ ലഭിച്ചെങ്കിൽ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഉദ്യോഗസ്ഥർക്ക് നടപടി, അതുപോലെ തന്നെ അതിനുശേഷം ഇന്നലെ സർക്കാർ വാളയാർ കേസ് CBIക്ക് വിടുകയും ചെയ്തു. CBIയുടെ മുമ്പിലെത്തുമ്പോഴും കൃത്യമായ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായെന്ന് വ്യക്തമാകുന്നുണ്ട്. DYSP ആയിരുന്ന സോദിന് ഇപ്പോൾ IPS ഉദ്യോഗസ്ഥരുടെ പാനലിലേക്ക്, IPS പ്രൊമോഷൻ ലഭിക്കേണ്ട ഉദ്യോഗസ്ഥർ പാനലിലുണ്ട്. ആ ഉദ്യോഗസ്ഥരെ നടപടി വേണമെന്ന ആവശ്യം പെൺകുട്ടികളുടെ അമ്മ ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ചാക്കോ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നടപടി വേണമെന്ന ആവശ്യമുണ്ട്. അവരെ പ്രതികരിക്കണമെന്ന ആവശ്യവും ഈ കുട്ടികളുടെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തമായ തെളിവായി ഇത് മാറും. CBIക്ക് മുമ്പാകെ കേസ് വരുമ്പോഴും ഈ റിപ്പോർട്ട് കൂടി ഒരു പ്രധാനപ്പെട്ട രേഖയെ മാറുമെന്ന് ഉറപ്പാണ്. കാരണം മുൻ ജഡ്ജാണ്, ജുഡീഷ്യൽ കമ്മീഷനാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് വളരെ വിലപ്പെട്ട തെളിവായി കേസിന്റെ തുടർ നടപടികളിൽ മാറും. എന്തുകൊണ്ട് വാളയാർ കേസ് അട്ടിമറിക്കപ്പെട്ടു, എന്തുകൊണ്ട് വാളയാർ കേസിലെ പ്രതികൾക്ക് അവർ അർഹിച്ച ശിക്ഷ ലഭിച്ചില്ല, അവരെ വെറുതെ വിട്ടു എന്നതിന് വ്യക്തമായ തെളിവായി തന്നെ ഇത് മാറും. കൃത്യമായി തന്നെ എന്തുകൊണ്ടാണ് കേസിൽ വീഴ്ച വന്നു എന്ന് എണ്ണി പറഞ്ഞുകൊണ്ടാണ് PK ഹനീഫ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്.
റൈറ്റ്. വളയാർ കേസ് സി ബി ഐ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ കൂടി നിർണായകമാകുന്നു. സി കെ ഹനീഫ കമ്മീഷൻ റിപ്പോർട്ട് സഭയിൽ വെച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിരിക്കുന്നു, പ്രോസിക്യൂട്ടർമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. സി ബി ഐ കേസ് അന്വേഷണത്തിലും ഈ റിപ്പോർട്ട് നിർണായകമാകും. വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.